പാപത്തിന് ഘോരമാം ശിക്ഷയിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത നിത്യ ജീവനാഥനെ മൃത്യുവും ശാപവും ഏറ്റനാഥനെ അങ്ങേ കൃപാദത്തിൽ നമിക്കുന്നു നാഥനെ ഗലാത്യർ 3:13 മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. വളരെ ആഴമേറിയതും നിഗൂഢവുമായ ഒരു പ്രസ്താവനയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നടത്തുന്നത്. നിഷ്കളങ്കനും നിർമ്മലനുമായ ദൈവകുഞ്ഞാണ് ഒരു ശാപമായി മാറുന്നു കാൽവരി കുന്നിലെ കുരിശിൽ. എന്തിന് എന്ന ചോദ്യത്തിന് ദൈവിക ശിക്ഷാവിധിക്ക് കീഴിലായിരുന്ന നമ്മുടെ മോചനത്തിന് എന്നാണ് മറുപടി. പ്രേമുള്ളവരെ, പച്ചമരത്തോട് ചേർത്ത് കാരിരുമ്പിന്റെ ആണികളാൽ തറച്ച് ഗാഗുൽത്തായിൽ തകർക്കപ്പെട്ട യേശുനാഥനെ നമുക്ക് ഓർക്കാം. ആരാധിക്കാം നമ്മെ സ്നേഹിക്കുന്ന ദൈവപിതാവിനെ ഈ പകലിൽ പുത്രനാം ക്രിസ്തുവിലൂടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രൻ അടിയങ്ങൾക്കായി ഒരു ശാപമായി മാറിയതിന് നന്ദി. ആ ശാപമരണത്തിലൂടെ ഒരുക്കപ്പെട്ട നിത്യരക്ഷ സ്വീകരിച്ച അടിയങ്ങൾ എല്ലാ ആദരവോടും കൂടി അങ്ങേ ആരാധിക്കട്ടെ ഈ കർത്തൃദിനത്തിൽ. ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.